ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ എന്ന മൂവിയെക്കുറിച്ചാണ് ഈ സ്റ്റോറി നടക്കുന്നത് ഉത്തർപ്രദേശിലെ ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് അവിടുത്തെ കീഴ്ജാതിക്കാരാണെങ്കിൽ അവിടെ അവസ്ഥ പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് പാടുന്നു നല്ല മഴ പെയ്യുന്നുണ്ട് അതിലൂടെ ഒരു മഞ്ഞ ബസ് പോകുന്നു ആ ബസ്സിനുള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് അവിടുത്തെ നാട്ടുകാർക്ക് ആർക്കും തന്നെ അറിയുന്നില്ല അതിനുള്ളിൽ ആയിട്ട് മൂന്ന് പെൺകുട്ടികളെ ക്രൂരമായി റേപ്പ് ചെയ്യുന്നു അവിടെയാണ് നമ്മുടെ മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ എന്നത് എന്താണെന്ന് നമുക്ക് ഈ ഒരു മൂവിയിലൂടെ മനസ്സിലാവും നമുക്ക് നേരിട്ട് എക്സ്പ്ലനേഷൻ നോക്കാം മൂവിയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നായകനാണ് കാണിക്കുന്നത് ആളുടെ പേരാണെങ്കിൽ അയാൺ രഞ്ജിൻ ഐ പി എസ് പോസ്റ്റിംഗ് ആണെങ്കിൽ ആ നാട്ടിലേക്ക് കിട്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അയാളുടെ വൈഫ് കൂടെ വരുന്നില്ലാട്ടോ റിപ്പോർട്ടറായിട്ട് സിറ്റിയിലാണ് ജോലി നോക്കുന്നത് വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദാഹിക്കുന്നു ഒരു കടയിൽ നിർത്തിയിട്ട് വെള്ളം വാങ്ങാനായിട്ട് ഡ്രൈവറോട് പറയണം ഡ്രൈവർ ആണെങ്കിൽ ആ കടയെല്ലാം നടത്തുന്നത് കീഴാതിക്കാരാണ് അതൊന്നും വേണ്ട എന്ന് പറയുന്നു പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അതൊന്നും നോക്കുന്നില്ല ദാഹിക്കുന്നത് എനിക്ക് വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കടയിൽ നിർത്തി വെള്ളം വാങ്ങിച്ചു കുടിക്കുന്നുണ്ട് അവിടുത്തെ ആൾക്കാരെല്ലാം നമ്മുടെ ഹീറോ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു അവിടുത്തെ എല്ലാ പോലീസും നമ്മുടെ ഹീറോയ്ക്ക് നല്ലൊരു വെൽക്കം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്പെക്ടറായ താക്കൂർ വന്നിട്ട് നമ്മുടെ ഹീറോനെ വെൽക്കം ചെയ്യുന്നുണ്ട് ഈ താക്കൂർ എന്ന് പറയുന്നത് മേൽ ജാതിയിൽപ്പെട്ട ആളായിരുന്നു അതുകൊണ്ട് തന്നെ അയാളുടെ മുഖത്ത് ആ ഒരു ഗമയെല്ലാം കാണാനുണ്ടായിരുന്നു നമ്മുടെ ഹീറോയിനെ കൊണ്ടുവന്ന ഡ്രൈവർ ഉണ്ടല്ലോ ആ ഒരു കോൺസ്റ്റബിളിന്റെ സിസ്റ്റർ ആണ് ഫുഡ് എല്ലാം അറേഞ്ച് ചെയ്യുന്നത് അതിനെപ്പറ്റി പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തുന്നുണ്ട് ആ ഒരു നാട്ടിലെ എം എൽ എയുടെ മകനായ സർവ സിംഗ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നു അത് കാണുന്ന സമയത്ത് താക്കൂർ പറയുന്നുണ്ട് ഇത് എം എൽ എയുടെ മകനാണെന്ന് പറഞ്ഞു പരിചയപ്പെടുത്തി കൊടുക്കുന്നു വലിയ ബിസിനസ് എല്ലാം ഉണ്ട് ഒന്ന് ബഹുമാനിക്കും എന്നാണ് ടോ പറയുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിൽ വലിയ ബഹുമാനം ഒന്നും കൊടുക്കുന്നില്ല എല്ലാവർക്കും വേണ്ട റെസ്പെക്ട് കൊടുക്കുന്നു നമ്മുടെ ഹീറോ ഒരു ഹൈ കാസ്റ്റിൽ പെട്ട ആളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു സ്വീകരണം തന്നെ അവിടെ അറേഞ്ച് ചെയ്തത് അവിടെ വെച്ചിട്ട് നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ടായ സത്യ ണ്ട് അവനാണെങ്കിൽ എന്തോ ഒന്നും മാറി നിൽക്കുന്ന പോലെ ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു ആ ഗ്രാമത്തിലെ ആൾക്കാരാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ പോലീസിനെ കാണണം എന്ന് പറയുന്നു പക്ഷേ അവിടെയുള്ള കോൺസ്റ്റബിൾസ് ആണെങ്കിൽ അവരെല്ലാം മാറി പോകാനായിട്ട് പറയണം സീനിയർ ഓഫീസേഴ്സ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഹൈ കാസ്റ്റിലെ പെട്ടത് കൊണ്ട് തന്നെ അവിടുത്തെ കോൺസ്റ്റബിൾസും എല്ലാവരും അയാളെ ബഹുമാനിക്കാനായിട്ട് കാലത്തൊട്ട് വന്നിക്കുന്നു നമ്മുടെ ഹീറോ ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുന്നില്ലാട്ടോ റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും പക്ഷെ ഇങ്ങനൊന്നും ചെയ്യുന്നില്ല നമ്മുടെ ഹീറോ ആയ രഞ്ജന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഹൈ കാസ്റ്റ് ലോ കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആരെയും വേർതിരിച്ച് കാണുന്നില്ല അന്ന് ഹീറോ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവാൻ നിൽക്കുന്ന സമയത്ത് ഹീറോന്റെ ഫ്രണ്ട് സത്യ ആണെങ്കിൽ കൂടെ വരുന്നുണ്ട് എന്നും പറയുന്നു സത്യയുടെ വീട്ടിലാണെങ്കിൽ അവനെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അവന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു അടുത്ത ദിവസം അവർ അറിയുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് രണ്ട് പെൺകുട്ടികളാണെങ്കിൽ ഒരു കെട്ടി തൂങ്ങി മരിച്ചിരിക്കുന്നു പോലീസ് വേഗം തന്നെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ ഒരു കാര്യം അറിഞ്ഞു പോവാണ് പക്ഷെ അവിടുത്തെ വേറെ പോലീസുകാർ പറഞ്ഞത് ഇത് സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമാണ് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഹീറോ തന്നെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് വേഗം തന്നെ പോസ്റ്റ്മോർട്ടത്തിനയ്ക്കാനായിട്ട് പറയുന്നു അവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ളാണ് നമ്മുടെ ഇൻസ്പെക്ടർ താക്കൂർ ആളാണെങ്കിൽ കഴിക്കുന്ന ബിസ്ക്കറ്റ് അവിടുത്തെ പട്ടികൾക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പട്ടികളോട് കാണിക്കുന്ന ദയവ് പോലും അവിടുത്തെ കീഴ്ജാധികാരോട് അവർ കാണിക്കാറില്ല താക്കൂർ നേരെ നമ്മുടെ നായകന്റെ അടുത്തേക്ക് പോയിട്ട് ഈ റിപ്പോർട്ട് കിട്ടാൻ കുറച്ച് വൈകും സാർ അവിടെ നിന്ന് പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഹീറോ ആണെങ്കിലും അത് ആലോചിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ പക്ഷെ അവിടുത്തെ ഗ്രാമത്തിലെ കുറച്ച് ആളുകളോട് സംസാരിക്കാനായിട്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെ അവിടുത്തെ ഗ്രാമത്തിലെ ആളുകൾ വരുന്നുണ്ട് അവർ വന്നത് കുറച്ച് വെള്ളം കിട്ടും എന്ന് ചോദിക്കുന്നു ആ കോൺസ്റ്റബിളിന്റെ സിസ്റ്റർ ആണല്ലോ അവിടെ ജോലിക്കെല്ലാം നിൽക്കുന്നത് അവർ കൊണ്ട് വെള്ളം കൊടുക്കുന്നു പക്ഷേ ആ കീഴ്ജാതിക്കാരാണെങ്കിൽ കൈ കാണിച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കാനായിട്ട് പറയുന്നു എന്താണെന്ന് നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് അവരെന്താ ജഗ് യൂസ് ചെയ്യാറില്ലെന്ന് അപ്പോഴാണ് നമ്മുടെ ഹീറോന്റെ അടുത്തുള്ള കോൺസ്റ്റബിൾ പറയുന്നത് അവർക്ക് പേടിയാണത് യൂസ് ചെയ്യാനായിട്ട് അതിനുശേഷം അവരാണെങ്കിൽ ആ ഒരു പെൺകുട്ടികളുടെ അവസ്ഥ പറയണം ഈ പോലീസുകാര് ഈ ഒരു കേസിനെ വഴിതിരിച്ചു കൊണ്ടുപോകാൻ നോക്കുന്നത് ആ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ തന്നെ അഭിമാനത്തിന് വേണ്ടിയിട്ട് അവരെ കെട്ടി എന്നാണ് പറയുന്നത് പക്ഷേ സത്യവസ്ഥ അതൊന്നുമല്ല ഈ ഒരു ഗ്രാമത്തിലെ മൂന്ന് പെൺകുട്ടികളാണ് കാണാതായത് നമ്മുടെ ഹീറോയിനെ കാണാനായിട്ട് വന്ന അതിലൊരു പെൺകുട്ടിയുണ്ട് അവളെ സംസാരിക്കാനോ ആ മൂന്നാമതായിട്ടുള്ള ഒരു പെൺകുട്ടി അവളുടെ സിസ്റ്റർ ആണ് അവൾ എവിടെയാണെന്നും പോലും അറിയില്ല അവളെ കണ്ടുപിടിച്ച് തരണമെന്നും ഈ ഒരു പെൺകുട്ടികൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണമെന്നും അവരെ അപേക്ഷിക്കുന്നു അല്ലാതെ പോലീസ് പറയുന്ന പോലെ മാതാപിതാക്കൾ അവരെ കൊന്നുതല്ല നമ്മുടെ ഹീറോയിനെ മുന്നിൽ ഇരുന്ന് അവരാണെങ്കിൽ അപേക്ഷിക്കുന്നുണ്ട് നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ട് സത്യ സത്യയുടെ വൈഫാണെങ്കിൽ ഹീറോയിനെ കോൾ ചെയ്യുന്നു എന്താ കാര്യമെന്ന് ചോദിക്കുന്ന സമയത്ത് അന്ന് നമ്മുടെ ഹീറോ സത്യ അവ ഡ്രോപ്പ് ചെയ്ത് പോയ ശേഷം അവനെ കാണുന്നില്ല സോ എവിടെ പോയിന്നറിയില്ല അതിനു വേണ്ടിയിട്ടാണ് ഹീറോയിനെ കോൾ ചെയ്തത് ഹീറോ പറയുന്നുണ്ടോ അന്വേഷിക്കാമെന്ന് ലാസ്റ്റായിട്ട് സത്യ ആരെ കോൾ ചെയ്ത് അങ്ങനെല്ലാം അന്വേഷിക്കുന്നുണ്ടോ ഈ ഒരു സമയത്ത് താക്കൂർ ആണെങ്കിൽ അവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ് മെയിൻ ആയിട്ടുള്ള ഡോക്ടർ ആണെങ്കിൽ അവിടെ ഇല്ല മാലതി എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ട് താക്കൂർ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് കൂടുതലൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഒരു റിപ്പോർട്ട് എഴുതി തരാനായിട്ട് പുറത്താണെങ്കിൽ ആ കൂട്ടിയുള്ള പാരന്റ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ അച്ഛന്മാരാണ് ഇരിക്കുന്നത് അവിടെ അടുത്തേക്ക് പോയിട്ട് താക്കൂർ ചോദിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത് എന്നും അല്ലെങ്കിൽ തന്നെ പോലീസിന് നിങ്ങളുടെ മെല്ലന ഡൗട്ട് ഉള്ളത് നിങ്ങളെല്ലാവരും അഭിമാനകല ചെയ്തു എന്നാണ് അവർ പറയുന്നത് ഇത് കേൾക്കുന്ന പാരന്റ്സിനാണെങ്കിൽ ഭയങ്കര വിഷമാവുന്നുണ്ട് രാത്രി പോലീസ് ആണെങ്കിൽ ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ജീപ്പിന് നേരെ ഒരു അറ്റാക്ക് സംഭവിക്കുന്നു അവിടുത്തെ കുറച്ച് ചെറുപ്പക്കാരാണെങ്കിൽ വന്നിട്ട് ആ ജീപ്പ് ആണെങ്കിൽ കൊളത്തിക്കളയാണ് പോലീസിനെ വാൺ ചെയ്യുന്നുണ്ട് ഈ ഒരു കേസ് നല്ല രീതിയിൽ അന്വേഷിക്കണം എന്നിട്ട് കുറ്റക്കാരെ കണ്ടുപിടിക്കണമെന്നും ഇല്ലെങ്കിൽ ഇതുപോലുള്ള അനുഭവങ്ങള് ഇനിയും വരുമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഭീഷണിപ്പെടുത്തിട്ടാണ് അവർ പോകുന്നത് അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു നമ്മുടെ നായകനാണെങ്കിൽ പോലീസ് ജീപ്പിനെ നേരത്തെ നടന്ന അറ്റാക്കിനെ പറ്റി അറിഞ്ഞിരിക്കുന്നു അവിടേക്ക് പോയി നോക്കുന്നുണ്ട് കേട്ടോ താക്കൂറോട് ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചെന്നും സംഭവിച്ച കാര്യമാണെങ്കിൽ പറയുന്നുണ്ട് പക്ഷേ എല്ലാ കാര്യവും തുറന്നു പറയുന്നില്ല അത് കാണുന്ന നമ്മുടെ ഹീറോ പറയുന്നുണ്ട് സത്യസന്ധമായിട്ട് എന്താ നടന്നെന്ന് പറയാനായിട്ട് അപ്പോഴാണ് താക്കൂർ പറയുന്നത് ആ ഗ്രാമത്തിലെ ചെറുപ്പക്കാര് വന്നിട്ട് ഈ കേസ് നല്ല രീതിയിൽ നോക്കണം സത്യസന്ധമായിട്ടുള്ള വിധി തന്നെ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയത് ഇല്ലെങ്കിൽ വീണ്ടും ആക്രമണം ഉണ്ടാവുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് സോ ഇതെ കേൾക്കുന്ന പോലീസ് പറയുന്നുണ്ട് നമുക്ക് ഈ കേസ് ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കാം നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചോദിക്കുന്നുണ്ട് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് താക്കൂർ പറയുന്നുണ്ട് ഈ ഒരു കാര്യമൊന്നും അത്ര വലിയ കാര്യമാക്കി എടുക്കേണ്ടില്ല എന്ന് ഹീറോ ആണെങ്കിൽ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു നമ്മുടെ ഹീറോ ചോദിച്ച സമയത്ത് എസ് എ ആയിരുന്നു കേട്ടോ ഈയൊരു കാര്യങ്ങളെല്ലാം പറഞ്ഞത് അതുകൊണ്ട് ഇൻസ്പെക്ടറായ താക്കൂർ ആണെങ്കിൽ വേഗം തന്നെ എസ്ഐ ന്റെ അടുത്തേക്ക് പോയിട്ട് അയാളെ വഴക്ക് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണ്ട എന്ന് പറഞ്ഞതില്ലേ സീനിയർ ഓഫീസർ ആയിട്ടുള്ളത് എസ് ഐ ആണെങ്കിലും ഈ ഹൈ ഹൈക്കാസ്റ്റിലുള്ളത് കൊണ്ട് അയാൾക്ക് കൊടുക്കേണ്ട ബഹുമാനം ഒന്നും കൊടുക്കുന്നില്ല നമ്മുടെ ഹീറോയിനോട് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ട് സംസാരിക്കണം നമ്മുടെ ഹീറോ ആണെങ്കിൽ കുറച്ച് പോലീസുകാരെ വിളിച്ചിട്ട് ആ നാട്ടിലെ ആളുകളുടെ അടുത്തേക്ക് പോകുന്നു അവരോട് പോയിട്ട് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ രാത്രി നടന്ന ആ അറ്റാക്കിനെ പറ്റി ആരും തന്നെ ഒന്നും മിണ്ടുന്നില്ല അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഹീറോ ആണെങ്കിൽ പോകുന്നു പോകുന്ന വഴിയാണെങ്കിൽ അന്ന് ഹീറോനോട് സംസാരിക്കാമെന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ അവൾ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്റെ സിസ്റ്ററെ കാണുന്നില്ല എന്ന് പറഞ്ഞത് നേരാണ് പക്ഷെ പോലീസുകാരാണെങ്കിൽ ഇതുവരെയും അവളുടെ ഫോട്ടോ പോലും വാങ്ങിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് അവളെ കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പോഴാണ് നമ്മുടെ ഹീറോ ആലോചിക്കുന്നത് ഇത്തരത്തിലുള്ള അന്വേഷണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സോ അവിടുന്ന് ഫോട്ടോ വാങ്ങിയിട്ട് പോകുന്നുണ്ട് കേട്ടോ അവളെ കണ്ടുപിടിച്ചു കൊടുക്കാമെന്ന വാക്കും കൊടുക്കുന്നുണ്ട് നേരെ സ്റ്റേഷനിലേക്ക് പോകുന്നു സത്യയുടെ വൈഫാണെങ്കിൽ അവിടെ ഇരിക്കുന്നു പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ ഒട്ടും വയ്യാതിരിക്കുകയാണ് അത് കണ്ടിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് അവനെ പറ്റി അന്വേഷിക്കുന്നുണ്ട് ഇവിടെ നിന്നും പോയിക്കോളൂ എന്ന് ആ ഗ്രാമത്തിലൊരു സ്ഥലത്തായിട്ട് ഒരു വണ്ടിയിൽ രണ്ടുപേരെയായിട്ട് കെട്ടിയിട്ട് തല്ലുന്നു കീഴ് ജാതികാരാണ് കേട്ടോ അവർ കെട്ടിയിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഹൈ കാസ്റ്റുള്ള ആൾക്കാരാണ് അവരെ തല്ലിക്കൊണ്ടിരിക്കുന്നത് അവരെ തല്ലാനായിട്ടുള്ള കാരണം അവർ അമ്പലനടിയിൽ വെച്ച് ഫുഡ് കഴിച്ചു എന്നുള്ളത് കൊണ്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയ ആ ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുന്നു മതത്തെയാണെങ്കിൽ അവിടെ ഉണ്ട് കേട്ടോ അവളോട് ചോദിക്കുന്നുണ്ട് ശരിക്കും ആ ഒരു പെൺകുട്ടികൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവരാണെങ്കിലൊന്നും പറയാനായിട്ട് തയ്യാറാവുന്നില്ല ഹീറോ വീണ്ടും വീണ്ടും ചോദിക്കുന്ന സമയത്ത് മലതി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് ആ പെൺകുട്ടികൾക്ക് നേരെ ഒരു ഗ്യാങ് റേപ്പ് തന്നെയാണ് നടന്നത് അവരുടെ ശരീരത്ത് ഒരുപാട് മുറിവുണ്ടായിരുന്നു മെയിൻ ഡോക്ടർ അറിയാതെ ആ സ്പെയിൻസ് എല്ലാം അവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് വേഗം തന്നെ ഡി എൻ എക്ക് അയയ്ക്കണമെന്ന് നമ്മുടെ ഹീറോയ്ക്ക് വിശ്വാസമുള്ള ഒരു പോലീസിനെ മാത്രം അയക്കാമെന്ന് പറയുന്നു എന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് പോവാണ് പോകാനുട്ടോ ആ ഒരു അടി കൊണ്ടു എന്ന് പറഞ്ഞില്ലേ അവർ മൂന്ന് പേരും അങ്ങോട്ടേക്ക് വന്നിട്ട് അവരടിച്ചവർക്കെതിരാണെങ്കിൽ കേസ് കൊടുക്കാൻ വന്നിരിക്കുന്നു നല്ല ക്രൂരമായി തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് നമ്മുടെ ഹീറോ ചോദിക്കുന്ന സമയത്ത് താക്കൂർ ആണെങ്കിൽ പറയുന്നത് അവരാണ് തെറ്റ് ചെയ്തത് അത് മമ്പലനടയിലെ പോയിട്ട് ഫുഡ് കഴിച്ചു അതിനാണ് അവർക്ക് തല്ലുകൊണ്ടത് എന്ന് ഇത് കേൾക്കുന്ന ഹീറോ ആണെങ്കിൽ ഒരു ഫുഡ് കഴിക്കുന്നത് ഇത്രയും തെറ്റാണോ സോ ഒന്നും ആലോചിക്കേണ്ട എഫ് ഐ ആർ എഴുതിയിട്ട് അവരെ ഉപദ്രവിച്ചിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം എന്ന് പറയുന്നു നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അവിടുത്തെ ആ ഒരു ജാതിയുടെ പ്രശ്നം എത്രമാത്രം രൂക്ഷമാണെന്ന് ആ ഒരു സ്റ്റേഷനിലെ പോലീസുകാരെല്ലാം വിളിച്ചിട്ട് നിങ്ങളെല്ലാം ഏത് ജാതിക്കാരാണെന്ന് ചോദിക്കുന്നു ഓരോരുത്തരും പറയുന്നുണ്ട് കീഴ്ജാതിക്കാരും ഉണ്ട് അവിടെ മേൽജാതിക്കാരും ഉണ്ട് ഇത് കാണുന്ന ഹീറോ ആണെങ്കിൽ പറയുന്നത് നമ്മളെല്ലാം പോലീസുകാരാണ് എല്ലാ ഈ ജാതിയുടെ പേരില് എവിടെയുള്ള നാട്ടുകാരെ പോലെ തമ്മിൽ തല്ലേണ്ട ആൾക്കാരല്ല ഇതെല്ലാം അപമാനമാണ് എന്നു പറയുന്നു പോലീസ് യൂണിഫോമിൽ ഇരിക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് അല്ലാതെ ജാതിയുടെ പേരിൽ ആരെയും വേറെ വേറെ കാണാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അതിനുശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഒരു പെൺകുട്ടികളെ ഗാങ്ങ് ഡ്രൈപ്പ് ചെയ്ത് കേട്ടു തൂക്കിയിരിക്കുകയാണെന്ന് ആ ഒരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു മരത്തിന്റെ അടുത്തേക്ക് പോയി നോക്കുന്നുണ്ട് ഒരു പെൺകുട്ടിയെ കാണുന്നില്ല ഇനി ആ കുട്ടി എവിടെയാണോ എന്തോ അവൾ എവിടെങ്കിലും ആ ഒരു പരിസരത്തുണ്ടോ എന്ന് നോക്കാനായിട്ട് അവിടെ നോക്കാനായിട്ട് പോകുന്നു അവിടെ ഒരു കുടിലെ പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അവിടേക്ക് പോകാൻ നേരം കൂടെയുള്ള പോലീസ് ആണെങ്കിൽ പോകേണ്ട എന്ന് പറയുന്നുണ്ടോ പക്ഷെ നമ്മുടെ ഹീറോ അതൊന്നും നോക്കുന്നില്ല അവിടെ എത്തുംതോറും ഭയങ്കര സ്മെല്ലായിരുന്നു അവിടെയാണ് മൃഗങ്ങളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് വൃത്തിയാക്കുന്ന സ്ഥലം ഇപ്പൊ അവിടെ പണിയൊന്നും നടക്കുന്നില്ല എന്താ കാര്യമെന്ന് ചോദിക്കുന്ന സമയത്ത് കൂടെയുള്ള പോലീസ് പറയുന്നുണ്ട് ആ ഒരു പെൺകുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലീസ് കൃത്യമായി അന്വേഷിച്ചില്ലെങ്കിൽ അവിടെ പണിയൊന്നും പിന്നെ ഉണ്ടാവില്ല എന്നാണ് ഗ്രാമവാസികൾ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ നായകനാണെങ്കിൽ ആ ഒരു കേസ് അന്വേഷിച്ചു പോകുന്നുണ്ട് അവിടെ ഒരു ചതുപ്പ് നിലമുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരു ചെരുപ്പ് ലഭിക്കുന്നു അടുത്ത ദിവസം തന്നെ എല്ലാ പോലീസുകാരോടും അങ്ങോട്ടേക്ക് വരാൻ പറയാൻ കേട്ടോ അന്വേഷിക്കാനായിട്ട് പക്ഷെ അവിടേക്ക് കുറച്ച് പോലീസ് മാത്രമേ വന്നിട്ടുള്ളൂ എന്താ കാര്യം എന്ന് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കീഴ്ജാതിക്കാരാണ് സോ ഹൈ കാസ്റ്റിലുള്ള പോലീസുകാരൊന്നും അവിടെ വന്നിട്ടില്ല നമ്മുടെ ഹീറോ നേരെ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് അവിടെ പോയി നോക്കുന്ന സമയത്ത് ഡ്രെയിനേജ് എല്ലാം വൃത്തിയാക്കുന്നത് അവിടുത്തെ കെ ജാതികാരായിരുന്നു പക്ഷെ ആ പെൺകുട്ടികളുടെ ന്യായമായ വിധി ലഭിക്കാതെ അവർ അതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ ഡ്രെയിനേജും ബ്ലോക്ക് ആയി കെടുക്കുകയാണ് പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് മൊത്തം വേസ്റ്റ് ആയിരുന്നു നല്ലോണം സ്മെല് വരുന്നുണ്ട് പക്ഷെ അവിടുത്തെ ഒരു പോലീസുകാർ പോലും അതൊന്നും വൃത്തിയാക്കാൻ തയ്യാറാവുന്നില്ല ആ ഒരു ടൈമിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു സംഭവം പ്രിന്റ് ഔട്ട് എടുത്തിട്ട് വന്നിട്ട് അവിടെ ഒട്ടിക്കുന്നു നോക്കുന്ന സമയത്ത് അത് ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ ആണ് എല്ലാ ജനങ്ങളും ഒരുപോലെയാണ് എല്ലാവർക്കും ഒരേ നീതിയാണ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു അതെല്ലാം വായിക്കുന്ന സമയത്ത് കുറച്ച് പോലീസുകാർക്കെല്ലാം അത് ടച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ താക്കൂറിനെ പോലെയുള്ള പോലീസിനൊന്നും അത് ടച്ച് ചെയ്യുന്നില്ല കേട്ടോ അയാൾ അതൊന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല ഈ ഒരു ടൈമില് ആ പൂജയുടെ സിസ്റ്റർ ആണെങ്കിൽ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ കുട്ടിയുടെ ഫോട്ടോ ആണെങ്കിൽ അവിടുത്തെ നാട്ടിലെ മുഴുവൻ ഒട്ടിച്ചു വെക്കുന്നുണ്ട് നമ്മുടെ ഹീറോ ആ നാട്ടിലേക്ക് പോയി അന്വേഷിക്കുന്ന സമയത്ത് ചെറിയൊരു പയ്യൻ പറയുന്നുണ്ട് അവൻ വർക്ക് ചെയ്യുന്ന ആ ഒരു കടയിലേക്ക് ലാസ്റ്റായിട്ട് ആ ഒരു പെൺകുട്ടി വന്ന് ചിപ്സ് വാങ്ങിയിട്ട് പോയി പിന്നീട് ആ കുട്ടി കണ്ടിട്ടില്ല എന്ന് പറയുന്നു അതിന് പിന്നാലെ ആയിട്ട് ഏതെങ്കിലും വാഹനം പോകുന്നത് കണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആ പയ്യൻ പറയുന്നുണ്ട് ഒരു മഞ്ഞ കളറിലുള്ള ഒരു ചെറിയൊരു വാൻ അതുവഴി പോകുന്നത് കണ്ടു എന്ന് അവർക്കത് വേനാണോ ബസ്സാണോ എന്നൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ സോ ഓക്കേ എന്ന് പറഞ്ഞ ഹീറോ ആണെങ്കിൽ കുറച്ച് ദൂരം അങ്ങോട്ട് മാറി നിന്ന് കൂടെയുള്ള പോലീസുകാരനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഏതെങ്കിലും വാഹനം അവർക്ക് അറിയുമോ എന്ന് ആ ഒരു നാട്ടിലെ ഇലക്ഷന്റെ പ്രചാരണം അടങ്ങി നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കീഴ്ജാതിക്കാരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ന്യൂസ് റിപ്പോർട്ടേഴ്സും എല്ലാവരും അങ്ങോട്ടിക്ക് വന്നിരിക്കുന്നു അവരുണ്ടാക്കിയ ഫുഡ് അവിടെ കൂടി ഇരുന്ന് കഴിക്കുകയാണ് എന്നിട്ട് അയാൾ പറയുന്നുണ്ട് കീഴ്ജാതിക്കാരെ മേൽജാതിക്കാരെ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ ഞാൻ തന്നെ കണ്ടില്ലേ ഫുഡ് അവിടെ ഒപ്പം ഇരുന്ന് കഴിച്ചത് അവരെ വേർതിരിച്ച് കാണേണ്ട ആവശ്യമില്ല എന്ന് അയാൾ പ്രസംഗിക്കുന്നു പോലീസ് സ്റ്റേഷനിലെ അവസ്ഥയാണ് ഇപ്പൊ കാണിക്കുന്നത് അവിടെ സ്മെല്ലടിച്ചിട്ട് ആർക്കും തന്നെ നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല താക്കൂറിനോട് ചോദിക്കുന്നുണ്ട് അവര് പെൺകുട്ടികൾ എന്ത് ജോബാണ് ചെയ്തത് എന്ന് അത് അന്വേഷിക്കുന്ന സമയത്ത് പൂജയുടെ അനിയത്തിയാണെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മൂന്നു രൂപ കൂടുതൽ ചോദിച്ചു ഇതറിഞ്ഞ അവിടുത്തെ ഓണറാണെങ്കിൽ ആ ഒരു കുട്ടിയെ അടിച്ചു നാട്ടിലുള്ള ആൾക്കാരെല്ലാം അത് കണ്ടിട്ടുണ്ട് സോ അവള് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഓണറെ വിളിക്കാനായിട്ട് പറയുന്നു അത് എം എൽ എയുടെ മകനായ സർവർ സിംഗ് ആണ് താക്കൂർ ആണെങ്കിൽ ഒന്നും അടിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ പോലീസ് ആണെങ്കിൽ അവനെ വിളിക്കാനായിട്ട് തന്നെ പറയണം അങ്ങനെ സർവർ സിംഗ് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് ഈ ഒരു ടൈമിലും നമ്മുടെ ഹീറോയ്ക്ക് ആണെങ്കിൽ ഒരുപാട് ഫോൺ കോൾസ് വരുന്നുണ്ട് പക്ഷെ അതൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ അവനെ ക്വസ്റ്റ്യൻ ചെയ്യാണ് അപ്പൊ ആ സർവർ സിംഗ് ആണെങ്കിൽ പറയുന്നത് ഞാൻ ആ പെൺകുട്ടിയെ അടിച്ചു അതിനുള്ള കാരണം കീഴ്ചാതി ആയിട്ട് എന്റെ മുന്നിൽ നിന്ന് തന്നെ കൂടുതൽ സാലറി വേണമെന്ന് പറഞ്ഞു സോ ഇനിയും അടിക്കും എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് പോലീസിനോട് തിരിച്ചു ചോദിക്കുന്നത് ആ ഒരു കുട്ടിയെ അടിച്ചതിനുള്ള ശിക്ഷ വേണമെങ്കിൽ എനിക്ക് തരാം പക്ഷേ ആ ഒരു കുട്ടിയെ ഞാൻ കൊന്നിട്ടൊന്നുമില്ല അതൊന്നും എൻ്റെ നിലയ്ക്ക് എന്ന് പറഞ്ഞിട്ട് സർവ സംസാരിക്കുന്നു സോ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി അവനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കാര്യമില്ല എന്ന് സോ അവനെയാണെങ്കിൽ റിലീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെടുത്ത ബാലതി എന്ന ആ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണ് ആ ഡി എൻ ഇ ടെസ്റ്റിനെ പറ്റിയാണ്ടോ പറയുന്നത് മരുതി ഒരുപാട് പേടിക്കുന്നത് കണ്ടിട്ട് പേടിക്കണ്ട എന്ന് പറയുന്നുണ്ട് എല്ലാത്തിനും കൂടെ ഉണ്ടാവും ഇതെല്ലാം രഹസ്യമായിരിക്കും എന്ന് പറയുന്നു അതിനുശേഷം നമ്മുടെ ഹീറോ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ അവൾക്ക് ഹെൽപ്പൻ ആയിട്ടുണ്ടായിരുന്ന ആ ഒരു മെയ്ഡ് ഉണ്ടായിരുന്നില്ല കോൺസ്റ്റബിൾ അനിയത്തി ആ ഒരു പെൺകുട്ടിയെ കാണുന്നില്ല ഈ നാട്ടിലെ പെൺകുട്ടികളെല്ലാം എവിടെ പോകുന്നു കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയ്ക്ക് ആണെങ്കിൽ ഭയം തോന്നുന്നുണ്ട് സോ അവൾ അവിടെ എല്ലാം തെരഞ്ഞു നടക്കുന്ന സമയത്ത് ആ ഒരു കുട്ടിയുടെ ചേട്ടനായ കോൺസ്റ്റബിൾ തന്നെ അവളെ കൊണ്ടുവരുന്നു നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടെ പോയിരുന്നു അപ്പൊ അയാളാണെങ്കിൽ പറയുന്നത് ആ കുട്ടിക്ക് ഇനിയും പഠിക്കണമെന്നാണ് പറഞ്ഞത് അതിനു വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ എല്ലാം കൊടുക്കാനായിട്ട് പോയതാണ് ഹീറോയ്ക്കാണെങ്കിൽ അപ്പോഴാണ് ഒന്ന് ആശ്വാസമാവുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടുത്തെ ചതുപ്പ് നിലത്തേക്ക് പോവുകയാണ് ആരും തന്നെ അത് നോക്കാനായിട്ട് തയ്യാറാവുന്നില്ല സോ നാട്ടുകാരാണെങ്കിൽ ഇങ്ങനെ പ്രതിഷേധിച്ചാൽ എങ്ങനെയാണ് ഈ ഒരു കേസ് മുന്നോട്ട് പോവുക അവിടുത്തെ ആളുകളോട് തന്നെ പോയി പറയാമെന്ന് തീരുമാനിക്കുന്നു ഈ പ്രതിഷേധത്തിലെല്ലാം മുന്നിട്ട് നിൽക്കുന്നത് പൂജ എന്ന് പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്ന വരനായിരിക്കും സോ അവന്റെ അടുത്തേക്ക് പോയിട്ട് സംസാരിക്കുന്നുണ്ട് അവര് ഡ്രെയിനേജ് ക്ലീൻ ചെയ്യാൻ വരാമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ അവിടുത്തെ ആൾക്കാരാണെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് സോ ഇവിടുത്തെ കീഴ്ജാതിക്കാരെ ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ ഈ നാട്ടുകാരെ എങ്ങനെ ജീവിക്കുമെന്നാണ് നമ്മുടെ ഹീറോ ആലോചിക്കുന്നത് ഇപ്പോഴും നമ്മുടെ ഹീറോയ്ക്ക് ഡൗട്ട് ഡൗട്ടുള്ളത് ആ എം എൽ മകനെയാണ് അവനെ അറസ്റ്റ് ചെയ്യാൻ ചെയ്യാനായിട്ട് പോവാൻ തീരുമാനിക്കുന്നു അവിടെ പോയി നോക്കുന്ന സമയത്ത് അവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു തൊട്ടടുത്തായിട്ട് ഒരു ബിൽഡിങ്ങും അതിനടുത്തൊരു മഞ്ഞ ബസ്സും കാണുന്നു അതെന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു സ്കൂളാണ് അത് സ്കൂൾ ബസ്സാണെന്നും പറയുന്നുണ്ട് ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ പഠിക്കാനായിട്ട് ആരമില്ല ആ ഒരു ബസ്സെല്ലാം നോക്കിയിട്ട് ബിൽഡിംഗിന്റെ അകത്തേക്ക് കയറണം അവിടെ എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഒരു റൂമ് മാത്രം പൂട്ടിയിട്ടിരിക്കുന്നു അവിടുത്തെ സെക്യൂരിറ്റിയോട് ആ റൂമ് തുറക്കാനായിട്ട് പറയുന്നു ആ ഒരു കീ ഓണറിന്റെ കയ്യിലാണെന്ന് പറയുന്നു സോ നമ്മുടെ ഹീറോ തന്നെ ആ മുറി തള്ളി തുറക്കുന്നുണ്ട് അതിനുള്ളിലുള്ള കാഴ്ച കണ്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഞെട്ടിപ്പോകുന്നു രക്തം പൊരണ്ട ഒരുപാട് തുണി കഷ്ണങ്ങൾ എല്ലാം കാണുന്നു അതെല്ലാം അവർ എന്തിനാണ് യൂസ് ചെയ്തത് എന്ന് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു പെൺകുട്ടികളെ ഉപദ്രവിച്ചതിനുള്ള എല്ലാ തിളവും അവിടെയുണ്ട് ആ ഒരു ചതു നിലത്തേക്ക് ആരും ഇറങ്ങില്ല എന്ന് പറഞ്ഞില്ലേ അറ്റ് ലാസ്റ്റ് ഹീറോ പറഞ്ഞിട്ട് എല്ലാ പോലീസുകാരും അങ്ങോട്ട് ഇറങ്ങാനായിട്ട് തയ്യാറാവുന്നുണ്ട് എല്ലാവരും അവിടെ നല്ല രീതിയിൽ സെർച്ച് ചെയ്യണം അവിടേക്കാണെങ്കിൽ നമ്മുടെ പൂജ വരുന്നു പൂജയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് അനിയത്തി ജീവനോട് കിട്ടുമെന്നാണ് പക്ഷേ ഇങ്ങനെ എല്ലാവരും സെർച്ച് ചെയ്യുന്നത് കണ്ടിട്ട് അവൾക്കുള്ളിലാണെങ്കിലും ഒരു ഭയം തോന്നുന്നുണ്ട് എം എൽ എയുടെ മകനായ ആ സർവസിംഗ് ആണെങ്കിൽ നേരെ റിലേറ്റീവിന്റെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത് അവിടേക്ക് താക്കൂർ പോകുന്നുണ്ട് സർവസിംഗോട് ആ ഒരു പെൺകുട്ടിയിൽ ഉപദ്രവിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യണം അറിയണമെന്ന് പക്ഷെ സർവർ സിംഗ് സംസാരിക്കുന്നത് അവരുടെ ജാതി എന്താണ് കീഴ്ജാതി അല്ലേ അവർക്ക് വേണ്ട കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത് ആ മരത്തില് കെട്ടിത്തൂക്കാൻ മാത്രമാണ് എനിക്ക് തോന്നിയത് അവരെ പിടിച്ചു വെച്ച് മൂന്ന് ദിവസം ആ റൂമിൽ വെച്ച് ഉപദ്രവിച്ചിട്ട് അവരുടെ ബോഡി ആരും അറിയാതെ ഡിസ്പോസ് ചെയ്യാൻ അറിയാതെയല്ല പക്ഷെ കീഴ്ജാതിക്കാരെ ഇതെല്ലാം കണ്ടു പഠിക്കണം എന്റെ അടുത്തേക്ക് വന്ന് തന്നെ കൂടുതൽ സാലറി ചോദിച്ചിരിക്കുന്നു സോ ഇനിയുള്ള ആളുകൾ ആരും അത് ചെയ്യാനായിട്ട് തയ്യാറാവാൻ പാടില്ല ഇതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു സർവർ സിംഗോട് പറയണം സർവർ സിംഗ് ഭയങ്കര എങ്ങല്ലേ സോ അദ്ദേഹം ആ ഒരു പെൺകുട്ടിയുടെ റൂമിലേക്ക് അവരെ ഉപദ്രവിക്കാൻ പോയ സമയത്ത് അവരാരും തന്നെ അത്രയ്ക്ക് കരഞ്ഞിരുന്നില്ല പക്ഷേ പോലീസായ ഈ താക്കൂർ സിംഗ് പോയപ്പോൾ അവരെല്ലാവരും ഭയങ്കരമായിട്ട് ഒച്ചെടുത്ത് കരഞ്ഞു ഇത് പറഞ്ഞതും താക്കൂർ ആണെങ്കിൽ അയാളെ വെടിവെക്കുന്നു അതോടൊപ്പം സെർവർ സിംഗ് ഇനിയും വെടിവെക്കുന്നുണ്ട് അവനോട് ലാസ്റ്റ് ആയിട്ട് പറയുന്നത് എന്റെ ലൈഫും എന്റെ കരിയറുമാണ് എനിക്ക് വലുത് നിന്നെ പിടിച്ചാൽ ഉറപ്പാറ്റും ഞാനും അറസ്റ്റിലാവും സോ നീ മരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടാട്ടോ സെർവർ സിംഗിനെ കൊന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ആ ഒരു പെൺകുട്ടികളെ ഉപദ്രവിച്ചിലെ മെയിൻ പങ്കുള്ളത് ഈ താക്കൂർ സിംഗിനും കൂടിയാണ് സോ ഈ കേസ് ആണെങ്കിൽ സി ബി ഐക്ക് പോവുകയാണ് സി ബി ഐ അവിടെ അന്വേഷിക്കാനായിട്ട് വരുന്നുണ്ട് പക്ഷേ അന്വേഷണ റിപ്പോർട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മൂവിയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ കുട്ടികളുടെ അച്ഛന്മാരെ തന്നെയാണ് അവരെ തള്ളിക്കൊന്നത് അതിനുള്ള കാരണം ആ പെൺകുട്ടികള് വേറെ പയ്യന്മാരോടൊപ്പം ഇറങ്ങി പോവാൻ നിൽക്കുന്ന സമയത്ത് അവരുടെ അഭിമാനം നഷ്ടമാവുമെന്ന് ആലോചിച്ച് ആ ഒരു പെൺകുട്ടികളെ കൊന്നു അങ്ങനെയാണ് റിപ്പോർട്ട് എഴുതുന്നത് സത്യസന്ധമായിട്ട് ആ കേസ് അന്വേഷിച്ച് നമ്മുടെ ഹീറോയിനെ ആണെങ്കിൽ സിബിഐ ഓഫീസർ നേരെ പോയി സംസാരിക്കുന്നുണ്ട് ആ ഒരു കേസ് അന്വേഷിക്കുന്ന സമയത്ത് കൂടെയുള്ള പോലീസുകാരുടെ ജാതിയും ആ ഒരു ആൾക്കാരുടെ ജാതിയൊന്നും നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ പിന്നെ എന്തിനാണ് ആ ഒരു കേസ് അങ്ങനെ അന്വേഷിക്കാനായിട്ട് തയ്യാറായത് സോ ഇതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ സസ്പെൻഡ് ചെയ്യുന്നു അതിനുശേഷം ഹീറോ ആണെങ്കിൽ ആ ഒരു കേസിന് പിന്നാലെ തന്നെ അന്വേഷിക്കുന്നിട്ട് പോകുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് കാണുന്നില്ല എന്ന് പറഞ്ഞില്ലേ സത്യെ കണ്ടുകിട്ടുന്നത് നമ്മുടെ ഹീറോയിനെ കണ്ടതും സത്യം ലോഡ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു നമ്മുടെ ഹീറോ വേഗം പോയി പിടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവനോട് പറയുന്നുണ്ട് ആ പെൺകുട്ടിയുടെ കേസുമായിട്ട് നിനക്ക് ബന്ധമില്ലേ നീ എന്തിനാണ് ഒളിഞ്ഞു പോകുന്നത് അവൻ എപ്പോഴാണ് ആ ഒരു സത്യം തുറന്നു പറഞ്ഞത് ആ എം എൽ എയുടെ മകനായ സർവർ സിംഗിനെ പേടിച്ചിട്ടാണ് അവൻ ഒളിഞ്ഞു പോയത് പക്ഷെ അവൻ മരിച്ചു എന്ന് എന്നറിഞ്ഞപ്പോഴാണ് പുറം ലോകത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയത് എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ പൂജയുടെ അനീതിയാണെങ്കിൽ കൂടുതൽ സാലറി വേണമെന്ന് ചോദിച്ചു അന്ന് ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് ആ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുകയും ചെയ്തായിരുന്നു എം എൽ എയുടെ മകനായ സർവർ സിംഗ് ആണെങ്കിൽ അതിൽ നിർത്തിയില്ല ആ ഒരു പെൺകുട്ടിയും രണ്ട് ഫ്രണ്ട്സും കൂടിയിട്ട് വീട്ടിലേക്ക് പോകാൻ നേരം അവരെ ആ ഒരു മഞ്ഞ ബസ്സിൽ പിടിച്ചുകൊണ്ട് പോന്നു എന്നിട്ട് സ്കൂളിലെ ഒരു മുറിയിലെ കൊണ്ട് പോയിട്ട് പൂട്ടിയിരുന്നു അന്ന് ഒരു പാർട്ടി നടക്കുന്നുണ്ട് ആ ഒരു പാർട്ടിയിൽ മദ്യപിച്ചിട്ട് ആദ്യം സെർവർ സിംഗ് ആ കുട്ടികളെ പോയി ഉപദ്രവിക്കുന്നുണ്ട് അതിനുശേഷം പോയ ആളെന്ന് പറഞ്ഞിട്ട് സത്യമാണെങ്കിൽ ഒന്ന് മടിക്കുന്നു നമ്മുടെ ഹീറോയും ഒന്ന് വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ അപ്പം അവൻ തുറന്നു പറയുന്നുണ്ട് അത് ചെയ്തത് താക്കൂറാണെന്നും താക്കൂർ ആണെന്ന് കേട്ടതും ഹീറോ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് മൂന്നാമത്തെ ആൾ ആരാണെന്ന് അറിവെന്ന് ചോദിച്ചിട്ട് സത്യമാണെങ്കിൽ കൈ ചൂണ്ടി കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ്റെ ഒപ്പമുള്ള ആ ഡ്രൈവറുണ്ടല്ലോ അയാളെ ആയിരുന്നു ആ ഡ്രൈവർ എന്ന് പറയുന്നത് നമ്മുടെ ഹീറോയുടെ വീട്ടില് മെയ്ഡായിട്ടിരിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ ബ്രദർ ഒത്തിരി വിഷമം തോന്നുന്നുണ്ട് എന്നിട്ട് അയാളുടെ അടുത്തേക്ക് പോയിട്ട് നേരിട്ട് കാര്യം ചോദിക്കുന്നു ഇത്രയും ചെറിയ പെൺകുട്ടികളെ നിങ്ങൾക്ക് എങ്ങനെ ഉപദ്രവിക്കാൻ സാധിച്ചു എന്ന് ഇത് കേൾക്കുന്ന ആളാണെങ്കിൽ പറയുന്നത് അന്ന് മദ്യപിച്ച് ഇല്ലാതെയാണ് ചെയ്തത് തെറ്റാണെന്ന് അറിയാം പക്ഷെ എന്റെ അനിയത്തി ഇത് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കരയുന്നു നമ്മുടെ ഹീറോ ഒരുപാട് പറയുന്നുണ്ട് കേട്ടോ കീഴ് ജാതിക്കാരാണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളെ എന്തും ചെയ്യാ എന്ന് വിചാരിച്ചു ഇത്രയും മനസ്സാക്ഷി ഇല്ലാത്ത ആളാണോ എന്ന് പറഞ്ഞിട്ട് അറപ്പ് തോന്നുന്നു എന്നെല്ലാം സംസാരിക്കുന്നു ഇത് കേട്ടിട്ട് അയാളാണെങ്കിലും ഒരുപാട് വിഷമിക്കുന്നുണ്ട് ലാസ്റ്റ് ഡേറ്റ് അയാൾ പറയുന്നത് എന്റെ അനിയത്തി ഇതൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് അതുവഴി വരുന്ന ഒരു വണ്ടീടെ അടുത്തേക്ക് എടുത്തു ചാടുന്നു സോ ആ ഒരു കുട്ടികളെ ഉപദ്രവിച്ച് രണ്ടുപേര് മരിച്ചുപോയിരിക്കുന്നു ഇനി ഒരാളുള്ളത് ആ ഒരു താക്കൂറാണ് നമ്മുടെ ഹീറോ ആണെങ്കിൽ നേരെ റൂമിലേക്ക് പോകുന്നുണ്ട് അവിടെ എത്തിയതും പെട്ടെന്ന് കാണുന്നത് വൈഫിനെയാണ് ഞെട്ടി പോകണം കേട്ടോ വൈഫിനെ കണ്ടതും എന്താ പെട്ടെന്ന് വന്നെന്ന് ചോദിക്കുന്ന സമയത്ത് വൈഫ് പറയുന്നത് ഇത്രയും വലിയ പ്രശ്നത്തിലല്ലേ ഒരു സപ്പോർട്ടിന് വേണ്ടി വന്നതാണെന്ന് പറയുന്നു നമ്മുടെ ഹീറോ നേരെ ആ ഒരു കുട്ടിയുടെ അടുത്തേക്ക് പോവാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് മോൾക്ക് റേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ എന്ന് ഹീറോന്റെ വൈഫ് ആണെങ്കിൽ അടുത്തേക്ക് വന്നിട്ട് ചെറിയ കുട്ടിയല്ലേ എന്താ ചോദിക്കുന്നതെന്ന് നമ്മുടെ ഹീറോന്റെ അടുത്ത് പറഞ്ഞിട്ട് തടയണം വീണ്ടും നമ്മുടെ ഹീറോ ആ കുട്ടിയോട് ചോദിക്കുന്നു റേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ എന്ന് ഈ ഒരു ഗ്രാമത്തിലെ മൂന്ന് പെൺകുട്ടികളെ കാണാതായി അവരെ പിടിച്ചോണ്ട് പോയിട്ട് ഒരു മുറിയിലെടുത്ത് ക്രൂരമായി റേപ്പ് ചെയ്തു അതിലൊരാൾ ഒരാൾ അത് നിന്റെ ബ്രദർ ആണെന്ന് പറയുന്നു ഇത് കേട്ടതും ആ ഒരു കുട്ടിയാണെങ്കിൽ കരഞ്ഞു പോകുന്നു നമ്മുടെ ഹീറു പറയുന്നുണ്ട് എന്നാണെങ്കിലും ഒരു കാര്യം അറിയും ഒരിക്കലും നിന്റെ ദുഷ്ടനായ ചേട്ടനെ ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല നിന്റെ ബ്രദറായിട്ട് ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്നു നിനക്ക് പഠിക്കേണ്ടതെല്ലാം പഠിക്കാം എല്ലാത്തിനും സഹായമായിട്ട് ഞങ്ങൾ ഉണ്ടാവും എന്ന് പറയണം എന്നിരുന്നാലും ആ ഒരു കുട്ടിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി അറിയുന്നുണ്ട് സിബിയുടെ അന്വേഷണം ആണെങ്കിൽ വളരെ മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു പെൺകുട്ടിയുള്ള പാരന്റ്സിനെ അറസ്റ്റ് ചെയ്തില്ലേ അതിന് പിന്നാലെ ആയിട്ട് പൂജയ വിവാഹം കഴിക്കാൻ പോകുന്ന അവരെയും ബാക്കി പ്രതിഷേധം നടത്തുന്ന ആൾക്കാരെയെല്ലാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു ഈ ഒരു സമയത്ത് നമ്മുടെ ഹീറോ കൊടുക്കുന്ന എവിഡൻസ് വെച്ചിട്ട് എസ് എ ആണെങ്കിൽ ആ താക്കൂർ സിംഗിനെ അറസ്റ്റ് ചെയ്യുകയാണ് കറക്റ്റായിട്ടുള്ള ഡി എൻ എ ഉള്ള ആ ഒരു തെളിവ് തന്നെയുണ്ടായിരുന്നു താക്കൂർ സിംഗ് ആണെങ്കിൽ എസ് ഐനെ നോക്കിയിട്ട് ഒത്തിരി ദേഷ്യപ്പെടുന്നുണ്ട് മോശമായ രീതിയിൽ സംസാരിക്കാണ് ഒരുപാട് കേൾക്കുന്നുണ്ട് എസ്ഐക്കും അടുത്തതും അയാളെ ഒന്ന് തല്ലുന്നു താക്കൂർ സിംഗും ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാക്കിയുള്ള പോലീസ് ആണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നു ഈ ഒരു സമയത്ത് സി ബി ഐ ആണെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് പൂജയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു പയ്യനെയും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും എൻകൗണ്ടർ ചെയ്യുന്നു ഇതിനു മുൻപ് ബെലക്ഷന് നിൽക്കുന്ന ആ ഒരു സ്ഥാനാർത്ഥിയുണ്ടല്ലോ അയാൾ ആ ഒരു പാവപ്പെട്ട ആൾക്കാരുടെ അടുത്തേക്ക് പോയിട്ട് കൂടിയിരുന്ന് ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞല്ലേ ആ ഒരു ഭക്ഷണം അവർ തന്നെ കൊണ്ടുപോയതാണ് കേട്ടോ അല്ലാതെ അന്ന് പറഞ്ഞ പോലെ അവിടെ ആ ഒരു കീഴ്ജാതികായിട്ട ഭക്ഷണമൊന്നുമല്ല അയാളും ആ ഒരു ഇലക്ഷനിൽ ജയിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ സി ബി ഐ ആണെങ്കിൽ എൻകൗണ്ടർ ചെയ്തില്ലേ ഈ ഒരു വിവരം അറിഞ്ഞിട്ട് പൂജയും ആൾക്കാരും എല്ലാം വരുന്നു പൂജ ഒത്തിരി വിഷമിക്കുന്നുണ്ട് അവിടുത്തെ എസ് ഐ ആണെങ്കിൽ ആ പൂജയെ ഹഗ് ചെയ്ത് ആശ്വസിപ്പിക്കുന്നു നമ്മളുടെ എല്ലാം ജീവിതം ഇതാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുട്ടിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ കേസിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നു എന്നിട്ട് നേരെ ഹോം മിനിസ്റ്റർക്ക് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ആയിട്ട് സിബിഐടെ അടുത്ത് പോയിട്ട് അയാളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അയാളോട് പറയാണ് ഇനിയും ഈ ഒരു കേസ് വഴിതിരിച്ച് അന്വേഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജോലി പോകുമെന്നും സത്യസന്ധമായ അന്വേഷിച്ച റിപ്പോർട്ട് ഹോം മിനിസ്റ്റർക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് മീഡിയയ്ക്കും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് വേഗം തന്നെ ഇവിടെ പോകാനായിട്ട് പറയുന്നു ഇങ്ങനെ കൂടെ എല്ലാം ധരിച്ചിട്ട് വന്നിട്ട് ഇത്രയും മോശമായ പരിപാടി ചെയ്യാനായിട്ട് നാണമല്ല എന്ന് ചോദിക്കുന്നു അയാൾക്കാണെങ്കിലൊന്നും പറയാൻ കഴിയുന്നില്ല ആ ഒരു കേസ് അവിടെ കഴിഞ്ഞെങ്കിലും പൂജയുടെ അനീതിയുടെ ഡെഡ് ബോഡി പോലും ലഭിച്ചിട്ടില്ല സോ ഒരു ചതുപ്പ് നിലത്ത് എല്ലാവരും ഇറങ്ങി തരാനായി തുടങ്ങിയിരിക്കുന്നു അവിടുത്തെ ആരും തന്നെ ഇപ്പൊ മടിക്കുന്നില്ല നമ്മുടെ ഹീറു അടക്കം ഇറങ്ങണം കൂടുതലുള്ള പോലീസുകാർ പറയുന്നുണ്ട് സാർ ഇറങ്ങണ്ട എന്ന് പക്ഷേ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ ഒപ്പം തന്നെ ഇറങ്ങി തെരഞ്ഞോണ്ടിരിക്കുന്നു അപ്പോഴാണ് കൂടുതലൊരു പോലീസ് പറയുന്നത് അടുത്തായിട്ട് ഒരു കാർഡുണ്ട് അവിടെ കൂടെ അന്വേഷിക്കാമെന്ന് പൂജയും നമ്മുടെ ഹീറോയും അവിടെ എല്ലാം അന്വേഷിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ അലർച്ച കേൾക്കണം പക്ഷെ എന്തോ ഒരു സൗണ്ട് പോലെയാണ് വിയർഡ് ആയൊരു സൗണ്ട് പോലെയാണ് ഫീൽ ചെയ്യുന്നത് ആ ഒരു ഡ്രൈനേജിനുള്ളിൽ ആറ്റോ പെൺകുട്ടിയെ കാണാം ഇത്രയും ദിവസമായിട്ട് ഭക്ഷണവും വെള്ളവും ഒന്നുമില്ലാതെ ആ കുട്ടിയാണെങ്കിൽ ക്ഷീണിച്ചു പോയിരിക്കുന്നു വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ പോലീസുകാരെല്ലാം ആ ഒരു റോഡിലിരിക്കുകയായിരുന്നു അവർക്ക് ഒരുപാട് ദാഹിക്കുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്നത് ചെറിയൊരു കടയാണ് അതും കീഴ്ജാതിക്കാരിൽപ്പെട്ട ഒരു വയസ്സായ മുത്തശ്ശിയുടെ അവിടെ നിന്നും ഫുഡും വെള്ളവും എല്ലാം എടുക്കുന്നു ഓരോ പോലീസുകാരും പാസ് ചെയ്ത് കഴിക്കണം നമ്മുടെ ഹീറോയ്ക്ക് ആ ജാതിയുടെ പേരിലുള്ള വേർതിരിവ് മാറ്റാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു സോ അവിടെയാണ് ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് എല്ലാവരും ഒന്നാണ് എന്നുള്ളത് ഓരോരുത്തർക്കും മനസ്സിലായിരിക്കുന്നു ആ ഒരു പെൺകുട്ടികളുടെ അച്ഛന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അവരെയും റിലീസ് ചെയ്യിപ്പിക്കുന്നുണ്ട് സോ അതവിടെ നമ്മുടെ മൂവിയാണെങ്കിൽ എൻ്റാവുന്നു വീടിഷ്ടെന്ന് വിചാരിക്കുന്നു താങ്ക്